വെൽക്കം ടു ദേ രുചി. ഇന്നതാ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ പരിചയം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ സ്വന്തം മഹിമ ചേച്ചി, വളരെ യങ് വൈബ്രൻറ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു എനർജി ദാ ഇവിടെയുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനും അത് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി തരുന്ന ഡിഷ് ഒരു ഇൻ്റർനാഷണൽ ഐറ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല, അതെങ്ങനെയാണ്, ഏതാണ് അതിന്, ഇവൻ അത് പ്രൊനൗൺസ് ചെയ്യാൻ കൂടി എനിക്കറിയില്ല, അറിയാത്തൊരു ഡിഷാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ മഹിമ ചേച്ചി എന്നെ പറയും. എന്താ നമ്മുടെ ഡിഷിന്റെ പേര്? നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് കസേഡിയ. കസേഡിയ അതൊരു മെക്സിക്കൻ ഡിഷാണ്. മലയാളീകരിച്ച് പറഞ്ഞാൽ ചപ്പാത്തിക്കകത്ത് ഒരു ഫില്ലിംഗ് വെച്ച് അത് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുന്നു. പുഹാവ വെച്ചേറ്റ് അത് പറഞ്ഞാൽ മതി. അത് ശരി. നമ്മൾ ശരിക്കും മെക്സിക്കൻ ഇതിൽ ടോർട്ടിയാസ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ആ ടോർട്ടിയയ്ക്ക് പകരം നമ്മൾ മൈദ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഫില്ലിംഗ് വെച്ച് ഗ്രിൽ ചെയ്തെടുക്കും. ഇൻഗ്രീഡിയൻസ് അപ്പം നമ്മൾ അതിനകത്ത് കെസേഡിയയ്ക്ക് നമ്മൾ ടോർട്ടിയാസ് ഉപയോഗിക്കുക. അപ്പൊ ടോർട്ടിയാസ് രണ്ട് തരത്തിലുണ്ട്. മെയ്സ് ഫ്ലവർ വെച്ചിട്ടുള്ള ടോർട്ടിയ ഉണ്ട്, കോൺ ടോർട്ടിയാസ് ഉണ്ട്, പിന്നെ ഫ്ലവർ ടോർട്ടിയാസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു മൈദ ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്നത് ബിക്കോസ് നമ്മുടെ ആൾക്കാർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ടോർട്ടിയാസ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മൈദ വെച്ചിട്ടാണ് ഓക്കെ. ടോർട്ടിയ ഉണ്ടാക്കാനായിട്ട് മൈദ, സോൾട്ട്, പിഞ്ച് ഓഫ് ഷുഗർ, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ ഫില്ലിങ്ങിന് നമ്മൾ എടുത്തേക്കുന്ന ചിക്കൻ. ചിക്കൻ ഉണ്ട്, സവോള, ഗാർലിക്, ഗ്രീൻ ചില്ലി, മുളക് പൊടി, ഇച്ചിരി ഒറിഗാനോ, മെക്സിക്കൻ ഫ്ലേവർ കൊടുക്കാൻ ഒറിഗാനോ ഉണ്ട്, ജീരകത്തിന്റെ പൊടിയുണ്ട്, ക്യുമിൻ ഉണ്ട്, ചീസ്, മല്ലിയില, കോണ്, ക്യാപ്സിക്കം. ക്യാപ്സിക്കം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ടോർട്ടിയ. ടോർട്ടിയ ടോർട്ടിയ നമ്മുടെ ഒരു വേർഷനില്ല, ഒതന്റിക് ടോർട്ടിയ ഇതല്ല. നമ്മൾ മാസഹരീന എന്നൊക്കെ പറഞ്ഞ മൈദ ആ ഒരു മാവ് വെച്ചിട്ടാണ്. അത് കോൺ ടോർട്ടിയ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ടോർട്ടിയാസ് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ അതിന് വരെ മൈദ ചപ്പാത്തി, ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്ന പോലെ മൈദ വെച്ചിട്ടുണ്ടാക്കും. അപ്പൊ ഇതിനകത്തേക്ക് മൈദ ഇട്ടു. മൈദ നമ്മളൊരു 3/4 കപ്പ് ഇട്ടിട്ടുണ്ടോ? ഓക്കെ. അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള പഞ്ചസാര, ടോർട്ടിയ തിന്നായിരിക്കണം അല്ലേ, ആ തിന്ന, ഒരു 2 ടീസ്പൂൺ ഓയിൽ. ഈ ഓയിൽ ആദ്യം നന്നായിട്ട് റബ്ബ് ചെയ്യുക. അപ്പം മൈദ ഇട്ടു, ഉപ്പിട്ടു, ഇച്ചിരി പഞ്ചസാര, പഞ്ചസാരയും അതുപോലെ തന്നെ ഓയിലും ചേർത്തു. ഓക്കെ. അതിലേക്ക് ചെറിയ ചൂടുവെള്ളം. മെക്സിക്കൻ വിഭവങ്ങൾ വേറെ എന്തൊക്കെ അറിയാം? മെക്സിക്കൻ കുറെ ചെയ്മെൻഷിലാഡാസ് ഉണ്ടാക്കും, പിന്നെ മെക്സിക്കൻ റൈസ്, ടെക്സ് മെക്സ് ചിക്കൻ. എൻ്റെ അമ്മ സ്മൂത്തൊരു ഡൂ ആയിട്ട് ഒരുപാട് അടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കുഴച്ച് റെഡി, ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചാൽ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ അതൊന്ന് ഒന്നുകൂടിയും കറക്റ്റ് ആ ഒരു രീതിക്ക് വരും. അപ്പോൾ ടോർട്ടിയാസിനുള്ള മാവ് റെഡിയായി. ഇനി നമ്മൾ ഇനി ഫില്ലിംഗ് ഉണ്ടാക്കുക. ഓക്കെ. പേര് കേട്ടിട്ടുണ്ട്, ആക്ച്വലി വളരെ സിമ്പിൾ ഡിഷാണല്ലേ, പേര് ഇച്ചിരി കട്ട് ചെയ്യാന്നേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്, ബോൺലെസ് ആയി, ബോൺലെസ് ക്യൂബ്സ് ആക്കി വെക്കാം. അപ്പം അത് ആദ്യം ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഒറിഗാനോ, ഒറിഗാനോ ഇല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാം. കുറച്ച് ജീരകത്തിന്റെ പൊടി, നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടി, ചെറിയ ജീരകത്തിന്റെ പൊടി വളരെ കുറച്ച്. ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വെക്കാം. ഇതിപ്പോ അവിടുത്തെ ഈ ഒരു ഡിഷ് അവർ എപ്പോ യൂസ് ചെയ്യുന്നത്? അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ? അല്ല, മെയിൻ കോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സാലഡ് കൂടെ ഉണ്ടെങ്കിൽ മെയിൻ കോഴ്സ് ആയി, സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കും. പല രീതിയിൽ നമ്മൾ എത്ര പോർഷൻ സെർവ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കേ, ഇത് മാറ്റി ഒരു 10 മിനിറ്റ് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാം, അതിന്റെ ആ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മെക്സിക്കൻ ഡിഷ് ആയിട്ടുള്ള കസീഡിയാണ്. ടോർട്ടിയാസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പരത്തി ടോർട്ടിയാസ് ഉണ്ടാക്കണം, കസീഡിയയുടെ ഫില്ലിംഗ് ഉണ്ടാക്കണം. ഓക്കെ, ഓയിൽ ഓയിൽ ഒഴിച്ചു, ഗാർലിക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക്. ആ ഓക്കെ. ഇനി എന്താ? നമുക്ക് പച്ചമുളക്. ഇത് സ്പൈസി ആണോ ഈ ഐറ്റം?
Mexican dishes are like cherry and lavender. Okay. Green chili. Onion. Adam, put it in. Sharp. Medium. I'm going to soften it. This is the bite. Chili powder. Spicy. I don't know chili. I put another teaspoon. Because it's pulley, all the left, other than balance, and a little sugar. Or a teaspoon sugar. Yeah, tomato like a pacha, pomarum. That's where a cookie. I will add a little bit of capsicum. What is the chicken? Beauty. But Kylie, Latork, and the Tambar. But the Lanton on Daka, the Rikenda.
മല്ലിയില. മല്ലിയില അവർ ചേർക്കും, നന്നായിട്ട് ചേർക്കും ആണോ? സിലാൻഡ്രോ എന്ന് അവർ പറയുന്നേ ഉള്ളൂ. അതെ അതെ. മല്ലിയില, നാരങ്ങ, ടൊമാറ്റോ, അണിയൻ, ഗാർലിക്, ഇത് മെക്സിക്കൻ കുക്കിങ്ങിൽ എപ്പോഴും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫില്ലിംഗ് ആയി. ഇനി നമുക്ക് ടോർട്ടിയാസ് ഉണ്ടാക്കാം. ഇത് തന്നെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അല്ലേ? ചപ്പാത്തിയുടെ കൂടെ റാപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് തിന്നായിട്ട് പരത്തിയെടുക്കണം. തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മൈദയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് സാധാരണ നോർമൽ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാലും മതി അല്ലേ ചേച്ചി? അതെ, ഗോതമ്പ് പൊടി ഇട്ട് ചെയ്യാം. പിള്ളേർക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടണമെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ടോട്ടിയാസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പാക്കറ്റ് ആയിട്ട് ഒന്ന് 6 എണ്ണം 10 എണ്ണം തന്നെ പാക്കറ്റ്സ് ആയിട്ടുണ്ട്. ഇത്രയും തിന്നായിട്ട് നമ്മൾ ഒരു ടോട്ടിയ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അത് ചുട്ടെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത് പരത്താം. അങ്ങനെ ഈ 3 എണ്ണം ആ ചെയ്തെടുക്കാം. ഇത് രണ്ട് സൈഡും നന്നായിട്ട് നിന്ന് ബ്രൗൺ ആവണം അല്ലേ? ബ്രൗൺ കുമ്പളകൾ ചെറിയ ഇത് വന്നാൽ മതി. ഇങ്ങനെയല്ലേ? ഇത് തന്നെ. അപ്പൊ ഇങ്ങനെ ബ്രൗൺ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. കറക്റ്റാ? അപ്പൊ ഇതാണ് ഇതിന്റെ രീതി. ടോട്ടിയാസ് ഉണ്ടാക്കേണ്ടതിന്റെ ഇതുപോലെ നമുക്ക് ബാക്കി ബോൾസ് ഒക്കെ ചുട്ടെടുക്കാം. ലാസ്റ്റത്തെ ടോട്ടിയ രണ്ടെണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്തു. മൂന്നാമത്തെ അവരുണ്ടാക്കുമ്പോൾ അതിൽ അവർ ഈസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ പൊങ്ങി വരാനായിട്ട്? ഒന്നും ചെയ്യില്ല. അപ്പൊ ടോട്ടിയാസ് റെഡിയായി. ഇനി ഫില്ലിംഗ് ചെയ്യണം അല്ലേ? ഫില്ലിംഗ് ചെയ്യണം. നമുക്ക് ഇനി തവ വെച്ചിട്ട് ഇത് ഗ്രിൽ ചെയ്യണം. ഓക്കെ, തവ വെച്ചിട്ട് നമ്മൾ ഗ്രിൽ ഫില്ലിംഗ് ഒക്കെ ഇടുന്നത്. ഓക്കെ, അതിന് ആദ്യം ഇച്ചിരി ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കുന്ന ബേസിക്കലി ഇത് ക്രിസ്പ് ആവാനായിട്ടാ. ഓ, ഇത് കഴിക്കുമ്പോ ക്രഞ്ചി ആയിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഇത് ഗ്രിൽ ചെയ്ത് എടുക്കുന്ന സ്റ്റേജ്. നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, നമുക്കിപ്പോ ടോട്ടിയാസ് തന്നെ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടാതെ വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഇപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ലൊരു എരിവും ലൈറ്റായ പുളിപ്പൊക്കെ ഉള്ള ഒരു അടിപൊളി ഐറ്റം ആണ്. ഇപ്പൊ നമ്മൾ എന്താ ചേർത്തേ? ഇത് നമ്മൾ ചീസ് ചീസ് ഗ്രേറ്റ് ചെയ്തു ഫസ്റ്റ് കവർ ചെയ്യുക. പ്രസ് ചെയ്ത് കൊടുക്കുക. ചീസൊക്കെ മെൽറ്റ് ചെയ്ത് നമ്മൾ ഒരു സൈഡിലാണ് ചീസ് ഇട്ട് കൊടുത്തത് അല്ലേ? സൈഡിൽ ഫില്ലിംഗ് ഒരു സൈഡിലല്ലേ ഇട്ടേ? ബട്ടർ ഇട്ടാലും മതി, കുഴപ്പമില്ല. യൂഷ്വലി ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. കൂടുതലായി നമുക്ക് ക്ലോസ് ചെയ്യാൻ പ്രയാസം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നമ്മൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മീറ്റ് ഫില്ലിംഗ് ഇടുക, ആൻഡ് പിന്നെ അവിടെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള എന്തായിരുന്നു ചീസ് ഇടുക, എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ്റെ അല്ലാണ്ട് ചിക്കൻ കസീരി അല്ലാണ്ട് വേറെ ഉണ്ടോ?
chicken ubayikkam vegetables thanne ubayikkam bell peppers um njan parle rajma beans okke vechittu pinne angane ubayikkam beef angane beef nathra on beef ubayikkam ubayikkam pattariyilla ആ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടൊക്കെ സെർവ് ചെയ്യണം നോക്കാം. അപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നോളും മറ്റേ ഉള്ളിൽ ഇതുള്ളതുകൊണ്ട് അല്ലേ നമ്മുടെ ചീസ് ഉള്ളതുകൊണ്ട് അത് സ്റ്റിക്കി ആയിട്ട് അവിടെ നിൽക്കും അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ഞാൻ നേരത്തെ പറയേ സ്പൈസി ആണിത് നന്നായിട്ട് ആ ഒരു സ്പൈസിനെസ് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കും നല്ലൊരു മണമാണ് പിന്നെ ചീസൊക്കെ ഉള്ളിൽ വന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പിസ്സ കഴിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടുമായിരിക്കും കുറച്ചൊരു നമുക്കത് തോന്നാൻ ഫീൽ തോന്നും എക്സാക്ട് ടേസ്റ്റ് അല്ലെങ്കിലും ഓക്കെ അപ്പോൾ കസീഡിയ മെക്സിക്കൻ വിഭവമായിട്ടുള്ള കസീഡിയ കെച്ചോക്കട്ടെ കസീഡിയ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം പാത്രത്തിലേക്ക് മൈദയിട്ട് ഇതിലേക്ക് ഉപ്പ് പഞ്ചസാര ചെറു ചൂടുവെള്ളം കുറച്ച് എണ്ണ ഇത്രയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് അതിലേക്ക് മുളക് പൊടി ഉപ്പ് ഒറിഗാനോ ചെറുജീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കുക മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് പൊടിയായി എറിഞ്ഞ വെളുത്തുള്ളി പച്ചമുളക് സവാള ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് വഴറ്റി വയ്ക്കുക ഇതിലേക്ക് ബേബി കോൺ കൂടി ചേർത്ത് ഇളക്കുക ഇതിലേക്ക് മുളക് പൊടി ടൊമാറ്റോ പ്യൂറി ചെറുതായി എറിഞ്ഞ തക്കാളി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഒറിഗാനോ ഒരിത്തിരി പഞ്ചസാര ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് 3 കളർ ക്യാപ്സിക്കം കൂടി ചേർത്ത് ഇളക്കുക നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും മല്ലിയിലയും കൂടി ചേർത്ത് യോജിപ്പിച്ചാൽ ഫില്ലിംഗ് റെഡി ഇനി നമുക്ക് ടോർട്ടിലാസ് ഉണ്ടാക്കണം അതിനായിട്ട് കുഴച്ചു വെച്ചിരിക്കുന്ന മാവെടുത്ത് ഉരുട്ടി ചപ്പാത്തിയുടെ പോലെ പരത്തിയെടുത്ത് പാനിൽ വെച്ച് 2 സൈഡും ഗ്രിൽ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോർട്ടിലാസ് വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ലിങ്ങും കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസും ഇട്ട് മടക്കി 2 വശവും ചുട്ടെടുത്താൽ ടേസ്റ്റിയായ കസീഡിയാസ് റെഡി അപ്പോൾ കഴിക്കട്ടെ കഴിച്ചു നല്ല മെക്സിക്കൻ സ്റ്റൈലുള്ള കസീഡിയ ശരിക്കും ഈ ഒരു ഷേപ്പ് ശ്രദ്ധിച്ചു ഇങ്ങനെ കട്ട് ചെയ്യുന്നതിലൊരു ഗുഡൻസ് ഉണ്ട് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ പിജ്ജയൊക്കെ ഇങ്ങനെ ട്രയാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് നമുക്ക് കഴിക്കാൻ എളുപ്പമാണ് നമുക്ക് ആ ഒരു ടെംപ്റ്റിംഗ് ആണ് കഴിക്കാൻ പെട്ടെന്ന് ഒരു കടി കടിക്കാൻ തോന്നും കഴിച്ചു കേട്ടോ ചീസും ഇതെല്ലാം മസാലയും കൂടെ വരുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ട് ദിസ് ഈസ് വെരി പെർഫെക്റ്റ് കാരണം ഉള്ളിലുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പൈസി ലൈറ്റായിട്ടൊരു എവിടെയോ ഒരു സ്വീറ്റ്നെസ് വരുന്നുണ്ട് ലൈറ്റായിട്ട് പിന്നെ ഒരു പുളിപ്പുണ്ട് ചീസിൻ്റെ ആ ഒരു റിച്ച്നെസ് ആൻഡ് നമ്മുടെ ഒരു ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിനായിട്ട് എവിടെയോ ഒരു ബന്ധം വരുന്ന ആ ഒരു ജീരകം ചേർക്കുന്നതിന് ലൈറ്റായിട്ടൊരു ജീരകം ചേർക്കുന്നതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ ഒരു ടേസ്റ്റേ നമുക്ക് വേറൊരു തരത്തിലായി മാറും ഭക്ഷണമൊക്കെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇങ്ങനെ ഇൻ്റർ റിലേറ്റഡ് ആണ് എല്ലാ നാട്ടിലെയും സോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ബേബി കോൺ കടിക്കുന്നുണ്ടല്ലോ അത് അതെനിക്ക് പറഞ്ഞുതരാറില്ല നല്ല ഫീലാണ് അടിപൊളിയാണ് അതെന്താണെങ്കിലും മസ്റ്റ് അത് ചേച്ചി ആഡ് ചെയ്താണല്ലേ അത് അടിപൊളിയായിട്ടുണ്ട് വേറെ ഇതിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വരച്ച് വെക്കാറുണ്ട് ക്യാരറ്റ് അങ്ങനത്തെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഓക്കെ എനിവേ കിഡുക്കൻ എത്ര സിമ്പിൾ ആയിട്ട് നോക്കിയ ഒരു മെക്സിക്കൻ ഡിഷ് നമ്മുടെ മുന്നിൽ കാണിച്ചത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത് ഒരു ഒത്തിരി ഒറിഗാനോ മാത്രം അതും ഇപ്പം എല്ലാ മിക്ക ആൾക്കാരും വാങ്ങി വെക്കാറുണ്ട് കാരണം പല ക്യുസിൻസ് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് സോ ദാ ഇത്രയേ ഉള്ളൂ സംഭവം കസീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഇനി ഞാൻ അങ്ങോട്ട് പറയുകയാണ് അതായത് ഇതുപോലെ തന്നെ മഹിമ ചേച്ചി വീണ്ടും വരും നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കി തരും അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നല്ലൊരു എപ്പിസോഡായിരുന്നു ഒരു ഇന്റർനാഷണൽ സ്റ്റൈലിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ആ ഡിഷാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതുപോലെ നല്ലത് നാടനാണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും നമുക്ക് കണ്ടുപരിചയമുള്ള ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ട് ദാ ദേ രുചിയിൽ അങ്ങോട്ട് തരും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായി ചേച്ചി നമുക്ക് ബൈ ഒന്നിച്ച് പറയാം
Bye bye.